ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ കിച്ചൺ ഷിഫാസ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. ഗോലി ബജി എന്നാണ് ഇതിന് പറയാറ്. ഇതൊരു മാംഗ്ലൂർ സ്നാക്കാണ്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്കിത് എങ്ങനെയെന്ന് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ആദ്യം നമുക്കിതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഞാനിവിടെ 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഓപ്ഷണലാണ്, പക്ഷെ അത് ചേർക്കുമ്പോഴാണ് ശരിക്കും ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1-2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് കായം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്യാം. പൊടിച്ചിട്ടൊന്നല്ല, മുഴുവനായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ പൊന്തി വരാൻ സാധ്യതയുണ്ട്, പക്ഷെ ഞാനത് ചേർക്കാതെ തന്നെയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 1/4 കപ്പിൽ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഇനിയിതൊരു തിക്ക് ബാറ്ററാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ആഡ് ചെയ്യാം. ഏകദേശം 1/4 കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വരും. ബാറ്റർ ഒത്തിരി ലൂസ് ആവരുത്. നമുക്കിങ്ങനെ ഒഴിക്കുമ്പോൾ ഒന്നിങ്ങനെ ഒഴുകണം, അത്രേ പാടുള്ളൂ. ഇങ്ങനെ എന്താ പറയുക, ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ ആ പെർഫെക്ഷൻ കിട്ടില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഞാനിവിടെ ആദ്യം തയ്യാറാക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്റർ കുറച്ച് ലൂസായിരുന്നു. അത് കാരണം കുറച്ചൊന്നിങ്ങനെ പരന്ന ഷേപ്പിലാണ് വന്നത്. എന്നിട്ട് ഒരു അല്പം മൈദ കൂടെ ചേർത്തപ്പോൾ രണ്ടാമത് ഫ്രൈ ചെയ്യുമ്പോഴാണ് ശരിക്കും ആ പെർഫെക്റ്റോട് കൂടെ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തയ്യാറാക്കുന്ന ടൈമിൽ ഒത്തിരി ബാറ്റർ ലൂസായി പോവരുത്. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും ഉള്ളു കുറച്ച് സോഫ്റ്റും ആയിരിക്കും. നമ്മളിവിടെ പൊക്കവടയ്ക്ക് കഴിക്കുന്ന പോലെ മാംഗ്ലൂർ സൈഡിലേക്കുള്ള ഒരു പൊക്കവട തന്നെയാണിത്. അപ്പോൾ ഇതിവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇത് ശരിക്കൊരു ബൗള് പോലെയാണ് ഉണ്ടാവേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഇടുന്ന ടൈമിൽ ഒരല്പം ലൂസായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചൊന്ന് പരന്നത്. ഇത് സെക്കൻഡ് ടൈമിൽ ഇടുമ്പോൾ കറക്റ്റ് ബൗള് പോലെ തന്നെ ഇത് നമുക്ക് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഇതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. അങ്ങനെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള നമ്മുടെ ഗോലി ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം മൈ കിച്ചൺ ഷിഫാസിലൂടെ. താങ്ക് യു.